ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റ് വാളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. ആർ കെ ഗ്രീൻ കോൺക്രീറ്റ്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു കളറും കാര്യമാണ്. നല്ല രീതിയിൽ നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഷോ വാളാണ് ഈ ചെയ്തിരിക്കുന്നത്, ടി വി യൂണിറ്റ് വാളാണ്. അപ്പോൾ നമ്മളിത് സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ഡിസൈനും കൂടിയാണ്. ഫ്രണ്ട് ഷെയ്ഡ് തന്നെയാണ്, ഗ്രീനിൽ തന്നെ ഒരു ഇടയ്ക്ക് ഒരു ഡാർക്ക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് ഇതിൽ. വേറെ ഒന്നുമല്ല, ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ഷോ വാളാക്കി എടുത്തേക്കുന്നതാണ്. അപ്പോൾ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് വളരെ കാണാൻ ഭംഗിയുള്ളൊരു രീതി തന്നെയാണ് നമ്മൾ ഈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വാള്. സോഫീനോലാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം. ഓൾറെഡി ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, 6mm ഗ്രൂവിൻ്റെ മാസ്കിൻ്റെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് ഗ്രൂവ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളിതിൽ എസോഫീനോ ഫസ്റ്റ് തൊട്ട് ആഡ് ചെയ്യണതാണ്. അപ്പോൾ നല്ല രീതിയിൽ ബ്ലേഡ് വാടൊക്കെ കുറച്ച് തന്നെ നല്ല രീതിയിൽ ഫില്ലാക്കി ഇടുക, ഒരു മീഡിയം കനത്തിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു നല്ല രീതിയിലാണ് ഫസ്റ്റ് തൊട്ട് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ട് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് ആഡ് ചെയ്യുക. സെക്കൻഡ് കോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇത്തിരി വടിച്ചിട്ടാൽ മതി, കാരണം അപ്പോൾ ബ്ലേഡ് വാടുണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അധികം കനം കൂട്ടണ്ട, സെക്കൻഡ് കോട്ട് ഒരു മീഡിയം കനത്തിൽ വടിച്ചിട്ടാൽ മതി. അപ്പോൾ ആ ബ്ലേഡ് വാടും കാര്യങ്ങളൊക്കെ കുറയും. ഗ്രീൻ ബേസാണ്, ഗ്രീൻ ബേസ് വൈറ്റ് എമേഷൻ വിത്ത് സ്റ്റൈനർ, ഗ്രീൻ സ്റ്റൈനർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ബേസാണ്. അപ്പോൾ നമ്മളത് ബ്രഷിനാണ് അടിക്കുന്നത്. ബ്രഷിനടിച്ചാൽ നല്ല കവറിങ് ഉണ്ടാവും, അതുകൊണ്ട് ബ്രഷിനാണ് അടിക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് കോട്ട് അടിക്കണം, അതുകൊണ്ട് ഒറ്റ കോട്ട് അടിച്ച് ഫിനിഷ് ചെയ്താൽ മതി. അതിനായിട്ട് ബ്രഷിനാണ്, 4-inch ബ്രഷിനാണ് അടിക്കുന്നത്. ഫുള്ളായി കവർ ചെയ്ത് ഗ്രീനാക്കുക. ഉണങ്ങിയതിന് ശേഷം നമ്മൾ ക്ലിയറാണ്, വാട്ടർ ക്ലിയറാണ്. വാട്ടർ ക്ലിയറിൽ സ്റ്റൈനർ, ഗ്രീൻ സ്റ്റൈനർ, ബ്ലാക്ക് സ്റ്റൈനർ മിക്സ് ചെയ്യുക. നമ്മളപ്പോൾ ബേസ് ഈ ക്ലിയറിൽ നല്ലപോലെ ലൂസ് ചെയ്തിട്ടുണ്ട്, അതിലാണ് ഈ ഗ്രീൻ സ്റ്റൈനറും ബ്ലാക്ക് സ്റ്റൈനറും ഒഴിക്കുന്നത്.
നമ്മൾ ഒരേ കള്ളിയായിട്ട് തിരിച്ച് തിരിച്ചടിക്കുക. അതെരിച്ചടിച്ച് ഓരോ കള്ളിയും തീർത്തടിക്കുക. അതിനുശേഷം നമ്മുടെ സാധാരണ വേസ്റ്റ് കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് പതുക്കെ ഒപ്പി ഒപ്പി എടുക്കുക. ബൾ ഷെയ്ഡ് മാതിരി മൊത്തം തുടച്ചെടുക്കരുത്, പതുക്കെ ഒപ്പി ഒപ്പി എടുക്കുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒപ്പിയെടുക്കുക. അപ്പോൾ ഈ ഒപ്പിയെടുത്തതിന് ശേഷം നമുക്കിനി ഡാർക്ക് വെല്ലോടത്തൊക്കെ ആക്കണമെങ്കിൽ അതൊന്ന് വലിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളെവിടേക്കാണ് ഡാർക്കാക്കാൻ ഉദ്ദേശിച്ച അവിടെ വീണ്ടും അതേപോലെ തന്നെ ചെയ്യുക. ഇതേമാതിരി തന്നെ ഞാൻ ഈ ചെയ്യുന്ന മാതിരി തന്നെ അടിക്കുക, എന്നിട്ട് വേസ്റ്റ് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒപ്പി ഒപ്പി എടുക്കുക. അപ്പോൾ ഒരു ഷെയ്ഡിങ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഫൈനലി ഗ്രൂവാണ് അടിക്കുന്നത്. അപ്പോൾ ബ്ലാക്കാണ്, ബ്ലാക്ക് മെഷൻ വെച്ചിട്ടാണ് ഗ്രൂ അടിക്കുന്നത്. വേറൊരു കളറുമായിട്ട് ഇത് മാച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്കാണ് ഇതിന് കംഫർട്ടായിട്ട് തോന്നുന്നൊരു കളർ, മാച്ച് ചെയ്യുന്ന കളർ. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്കാണ് നമ്മൾ ഗ്രൂ അടിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് അടിക്കുമ്പോൾ കാണാൻ ഇതിനൊരു ലുക്ക് കിട്ടുള്ളൂ, കാരണം അപ്പോഴാണ് ഇതിനൊരു നല്ല രീതിയിൽ കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആവുള്ളൂ. വേറൊരു കളറിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ കളർ ടോൺ ഇതുമായിട്ട് ഈ ഗ്രീനുമായിട്ട് മാച്ചിങ് കുറയും. അതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.